തൃക്കാക്കരയിലെ ജനങ്ങൾ സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ തിരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുമെന്ന് ലഹരി നിർമാർജ്ജന സമിതി. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തൃക്കാക്കരയിലെ വോട്ടർമാർ സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ പ്രതികരിക്കുമെന്ന് ലഹരി നിർമാർജ്ജന സമിതി സംസ്ഥാന കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കാത്തവരാണ് ഇടതുപക്ഷം എന്നതിന് വലിയ തെളിവാണ് സർക്കാരിന്റെ മദ്യനയം. ജനങ്ങളുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സ്വസ്ഥ ജീവിതത്തിന് നേരെയുള്ള വെല്ലുവിളിയാണിത്. ജനങ്ങളെ കൂടുതൽ സാമൂഹ്യ വിപത്തിലേക്ക് തള്ളിവിടുന്നതിനോടൊപ്പം സർക്കാരിന്റെ പ്രഖ്യാപിത മദ്യവർജ്ജന നയത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് ഏപ്രിൽ 1 മുതൽ നിലവിൽ വന്ന മദ്യനയം. 1608 കോടി രൂപയുടെ നഷ്ടം വരുത്തുന്ന ബിവറേജസ് കോർപ്പറേഷനെ ലാഭത്തിലാക്കാൻ ജനങ്ങളുടെ മദ്യാസക്തിയെ ചൂഷണം ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ല. കൊലപാതകങ്ങളടക്കമുള്ള അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുമ്പോഴും ഗുണ്ടാവിളയാട്ടം അരങ്ങ് തകർക്കുമ്പോഴും ഉദാര മദ്യനയം നടപ്പിൽ വരുത്തുന്ന സർക്കാരിനെതിരെ തൃക്കാക്കരയിലെ ജനങ്ങൾ ബാലറ്റിലൂടെ പ്രതികരിക്കുമെന്നും UDF സ്ഥാനാർത്ഥിയുടെ വിജയം സർക്കാരിന്റെ പാപഭാരത്തിന്റെ ഫലമായിരിക്കുമെന്നും ലഹരി നിർമാർജ്ജന സമിതി അഭിപ്രായപ്പെട്ടു. പരിപാടി സംസ്ഥാന പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. OK കുഞ്ഞിക്കോമു മാസ്റ്റർ അധ്യക്ഷനായി. PMK കാഞ്ഞിയൂർ, ലത്തീഫ് എറണാകുളം, ഉമ്മർ വിളിക്കോട്, ഇമ്പിച്ചി മമ്മോഹാജി, PPA അസീസ്, അഷ്റഫ് കോടി, ജമാലുദ്ദീൻ കൂടല്ലൂർ, CKM ബാപ്പുഹാജി, മുഹസിൻ ബാബു, TPM എന്നിവർ സംസാരിച്ചു. നാം ഒരു പ്രസ്ഥാനത്തിന്റെ പരിപൂർണ നിയന്ത്രണത്തിലാണ് അല്ലെങ്കിൽ മുന്നണിയുടെ നിയന്ത്രണത്തിലാണ് എന്ന് വരുന്നത് നമ്മുടെ പ്രാസ്ഥാനികമായ നിലനിൽപ്പിന് ഇന്നലെ നാളെ അപകടം പറയാൻ സാധിക്കും. ഈ ഗവൺമെന്റിന്റെ കാലാവധി ജീവി മുമ്പ് കേരളത്തിൽ നിർശാപ്പുള്ളതാണ്. മാത്രമല്ല മുഴുവൻ ആളുകളെയും മദ്യപന്മാരാക്കി മാറ്റിയേ അകന്നു എന്നൊരു പ്രതിജ്ഞയെടുത്തു മുന്നോട്ട് പോകുന്ന വഴിയാണ് പിണറായി. നമ്മുടെ സംഘടനയുടെ പ്രാസ്ഥാനികമായ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നാടൊന്നിച്ച് ശ്രദ്ധിക്കുന്ന ഒരു പൊതുതെരഞ്ഞെടുപ്പിനെ നേരിടാൻ സംബന്ധിച്ചു അവിടുത്തെ ജനങ്ങൾക്കിടയിലും ഇതുമായി ബന്ധപ്പെട്ട പ്രചാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വിശദമായി.